നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് നിരവധി സ്മാർട്ട് ടി വിൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വളരെ ലളിതമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ് അപ്പോൾ ഒരു സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും രണ്ട് ഘടകങ്ങളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് ഒന്ന് അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയും ഒന്ന് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയുമാണെന്നറിയാം അല്ലേ അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് എപ്പോഴും സ്മാർട്ട് ടിവിയുടെ സൈസ് ഒരു പ്രധാന ഘടകമായിട്ട് വരുന്നുണ്ട് ഇന്ന് ട്വൻറ്റി ഫോർ ഇഞ്ച് മുതൽ തേർട്ടി ടു തേർട്ടി എയ്റ്റ് ഫോർട്ടി ത്രീ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് ഇങ്ങനെ പല വ്യത്യസ്ത സൈസുകളുള്ള സ്മാർട്ട് ടിവികൾ ഇന്ന് ലഭ്യമാണ് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള സൈസ് ഏത് എന്ന് തീരുമാനിക്കപ്പെടുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് ഈ ഒരു ടിവിയുടെ സൈസ് എന്ന് പറയുന്നത് അടുത്ത വീട്ടിൽ സിക്സ്റ്റി ഫൈവ് ഇഞ്ച് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കും സിക്സ്റ്റി ഫൈവ് ഇഞ്ച് വേണം അല്ലെങ്കിൽ അതിൽ നിന്ന് വലിയ സൈസ് നമുക്ക് വേണം എന്നല്ല അതിനകത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം മുതൽ ടി വി വെച്ചിരിക്കുന്ന സ്ഥലം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ വാങ്ങുന്ന ടി വിയുടെ സ്ക്രീൻ സൈസ് തീരുമാനിക്കേണ്ടത് അതിനൊരു കണക്ക് തന്നെ പറയുന്നുണ്ട് നമ്മളിരിക്കുന്ന സ്ഥലം മുതൽ ടി വി വരെയുള്ള ദൂരമെന്ന് പറയുന്നത് നാല് മുതൽ എട്ട് അടിക്കകത്താണെങ്കിൽ നമുക്ക് തേർട്ടി ടു ഇഞ്ചോ ഫോർട്ടി ത്രീ ഇഞ്ചോ വാങ്ങാമെന്നാണ് പറയുന്നത് അതല്ല നമ്മളിരിക്കുന്ന സ്ഥലം മുതൽ ടി വി വരെയുള്ള സ ആ ഒരു ദൂരം എന്ന് പറയുന്നത് എട്ടടി മുതൽ പതിമൂന്നടി വരെ ആണെങ്കിൽ നമുക്ക് അമ്പത് ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ അറുപത്തഞ്ച് ഇഞ്ചിൻ്റെയോ ടി വി വാങ്ങാം എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ റൂമിൻ്റെയൊക്കെ ആ വലിപ്പം നമ്മളുടെ ഇരിപ്പിടവും ടി വി നമ്മളിൽ ആ ഒരു അകലം തുടങ്ങിയ വെച്ചുകൊണ്ടായിരിക്കണം നമ്മളെപ്പോഴും സ്ക്രീൻ സൈസ് നമ്മൾ തീരുമാനിക്കേണ്ടത് അല്ലാതെ ഇതുപോലെ ഇപ്പോൾ ഒരു സി ഇപ്പോൾ ഒരു സിക്സ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടി വി ഇത്തരമൊരു ടി വി ചെറിയൊരു റൂമിൽ വെച്ച് വളരെ അടുത്ത് നിന്ന് കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു ഫുൾ സ്ക്രീൻ നമുക്ക് കാണുമെങ്കിൽ നമ്മുടെ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ റൊട്ടേറ്റ് ചെയ്യേണ്ടി വരുന്നു അതേസമയം സിക്സ്റ്റി ഫൈവ് ഇഞ്ച് വയ്ക്കേണ്ടത് കുറച്ച് ദൂരത്തിലായിരിക്കണം എപ്പോഴും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഈ പറഞ്ഞ കണക്കനുസരിച്ചിട്ട് വേണം സ്ക്രീൻ സൈസ് നമ്മൾ തീരുമാനിക്കാനായിട്ട് അടുത്തതായിട്ട് നമുക്ക് ഒരു ടി വി വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്തരം ടിവികളുടെ റെസൊല്യൂഷനാണ് ഇന്ന് എച്ച് ഡി ടി വികളും ഫുൾ എച്ച് ഡി ടി വികളും ഫോർ കെ റെസൊല്യൂഷനുള്ള ടി വികളും ഇന്ന് ലഭ്യമാകുന്നുണ്ട് അതിലും ഉയർന്ന റെസല്യൂഷനുള്ള ടിവികൾ ഉണ്ട് പക്ഷേ അത് ഓരോ റെസൊല്യൂഷൻ കൂടുന്നതനുസരിച്ചും ടി വിയുടെ പ്രൈസിങ്ങും കൂടും എന്ന് ഓർമ്മിക്കട്ടെ ഇനി നമുക്ക് എപ്പോഴും ഇതിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ബജറ്റിൻ്റെയും അല്ലെങ്കിൽ നമ്മളുടെ ഒരു യൂസ് കേസും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഫുൾ എച്ച് ഡി ടി വി ആയിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് എച്ച് ഡി ടി വി ആയിക്കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ഫുൾ ി ടി വി ഓക്കെ ആണ് എന്ന് പറയേണ്ടി വരും അതിലും ക്വാളിറ്റിയാണ് ഫോർ കെ റെസൊല്യൂഷൻ ഉള്ളത് പക്ഷേ ഫോർ കെ റെസൊല്യൂഷനിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഫോർ കെ റെസൊല്യൂഷൻ സെറ്റ് ചെയ്ത് നമുക്ക് കണ്ടൻറ്റുകൾ നല്ല രീതിയിൽ കാണാം പക്ഷേ ഫോർ കെ റെസൊല്യൂഷനിലേക്ക് മാറുമ്പോൾ അത്രയും ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരം സ്മാർട്ട് ടി വിയിൽ ഫോർ കെ റെസൊല്യൂഷനിലുള്ള കണ്ടന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിട്ട് ഒരു ഫിഫ്റ്റി എം ബി പി എസ് സ്പീഡൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫോർ കെ കണ്ടന്റുകളൊന്നും സ്മൂത്തായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കില്ല ഇതിപ്പം നമ്മൾ ഹൺഡ്രഡ് എം ബി പി എസ് സ്പീഡിലാണ് ഈ ഒരു ടി വിയിൽ നെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് വൈഫൈ അതുകൊണ്ടാണ് ഈ ഒരു ഫോർ കെ കണ്ടൻറ്റ് അധികം ജെർക്കൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതേസമയം നെറ്റ് ഒരു അല്പം സ്ലോ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഫ്രീ ആയിട്ട് നമുക്ക് കണ്ടൻറ്റുകൾ കാണാൻ പറ്റില്ല അവിടെ ഒരു എന്താ പറയുന്ന ഒരു ജെർക്കിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫോർ കെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നെറ്റിൻ്റെയൊക്കെ സ്പീഡ് വെച്ച് നോക്കുമ്പോൾ ഫോർ കെയേക്കാൾ നല്ല എനിക്കൊന്ന് ഫുൾ എച്ച് ഡി ആണ് അതുമ്പോൾ അധികം ഇൻ്റർനെറ്റ് കൺസ്യൂം ചെയ്യത്തുമില്ല നമ്മുടെ സാധാരണ ഒരു ഫിഫ്റ്റി എം ബി പി സ്പീഡിൽ നല്ല രീതിയിൽ ഫുൾ എച്ച് ഡി വർക്കുകയും ചെയ്യും ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു സാറ്റലൈറ്റ് കണക്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ എച്ച് ഡി ടി വി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഫുൾ എച്ച് ഡി യോ ഫോർ കെയിലേക്കോ പോകേണ്ട ആവശ്യമില്ല കാരണം സാറ്റലൈറ്റ് കണക്ഷനൊക്കെ എപ്പോഴും കൂടുതലും ഫോർ കെയിലൊന്നും അല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും ഓർക്കുക അപ്പോൾ ടിവികളുടെ റെസൊല്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഡിസ്പ്ലേ ടൈപ്പ് ആണ് ഇന്ന് നമുക്ക് എൽ സി ഡി ടി വികൾ ലഭ്യമാണ് എൽ ഇ ഡി ടിവികൾ ലഭ്യമാണ് അതുപോലെ ഒ എൽ ഇ ഡി ടി വി ലഭ്യമാണ് ക്യു എൽ ഇ ഡി ടി വി ലഭ്യമാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു ഓർഡർ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും ടി വികളുടെ പ്രൈസ് കൂടും എൽ സി ഡി ആണ് ഏറ്റവും വിലക്കുറവ് പക്ഷേ ഓർക്കുക എൽ സി ഡി ടിവികൾ ഒരുപാട് പവർ കൺസ്യൂം ചെയ്യും എൽ ഇ ഡി ടിവിയെക്കാളും ഇന്ന് നോർമലി ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നു എൽ ഇ ഡി ടി വികളാണെന്ന് തോന്നുന്നു പക്ഷേ ഒ എൽ ഇ ഡിയും ക്യു എൽ ഇ ഡിയും അതിൽ നിന്നും കൂടിയ ഡിസ്പ്ലേ ആണെങ്കിലും അത്തരം ടി വികൾ ഭയങ്കരമായിട്ടുള്ള പ്രൈസിലേക്ക് കയറും അപ്പോൾ ഒരു ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ എൽ ഇ ഡി ടി വി എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് എൽ ഇ ഡി ടി വി വാങ്ങുമ്പോൾ നല്ല ഡിസ്പ്ലേ ആവശ്യമുള്ള ഡിസ്പ്ലേ അതുപോലെ പവർ കൺസംഷൻ കുറവായിരിക്കും ആ ഒരു രീതിയിൽ നമുക്ക് എൽ ഇ ഡി ഡിസ്പ്ലേ നമുക്ക് ലഭിക്കും അടുത്തതായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ടിവികളുടെ ഒരു സൗണ്ട് ഔട്ട്പുട്ട് എങ്ങനെ ആയിരിക്കും എന്ന് റിയണം നമുക്കറിയാം ഇന്ന് വരുന്ന മിക്ക ടിവികളും വളരെ സ്ലിം ബസലാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ഏരിയ കനം കുറവാണ് ടിവിയുടെ ഈ ഒരു വിടുത്ത് പോലും വളരെ കനം കുറഞ്ഞ ഒരു ഒരു സ്ലേറ്റ് പോലെയാണ് സത്യത്തിൽ ഈ ഒരു ടി വി എന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയും പലപ്പോഴും ഈ ടി വിയുടെ അടിഭാഗത്തായിട്ടാണ് സ്പീക്കർ നൽകിയിരിക്കുന്നത് സ്പീക്കറുകളും ഈ ടി വിയുടെ സൈസനുസരിച്ച് കനം കുറഞ്ഞ സ്പീക്കറുകളാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച ഒരു വലിയ സൗണ്ട് ഔട്ട് പലപ്പോഴും സ്മാർട്ട് ടിവികളിൽ നിന്ന് ലഭ്യമാകാറില്ല ഒരു ഇരുപത് വാട്ടി സൗണ്ട് ഔട്ട്പുട്ടൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ ഒരു സ്മാർട്ട് ടി വിയിൽ നിന്ന് നോർമലി നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപതു വാട്ടും മുപ്പത് വാട്ടൊക്കെ ലഭിക്കും അപ്പോൾ നമ്മളൊരു ടി വി വാങ്ങാനായിട്ട് ഒരു ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ നമ്മളെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടി വി ഒരു വോളിയം കൂട്ടി അതിൻ്റെ സൗണ്ട് എന്തെങ്കിലും കരവരപ്പോൾ ഡിസ്റ്റോപ്ഷനോ ഒക്കെ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും ഓർക്ക് അപ്പോൾ നമ്മുടെ വീട്ടിൽ സീരിയലൊക്കെ കാണാനാണെങ്കിൽ ഈ ഒരു ഇത്തരം വരുന്ന സ്മാർട്ട് ടിവികളുടെ ഡിഫോൾട്ടായിട്ടുള്ളതിനകത്തുള്ള സ്പീക്കർ മതി അതേസമയം നമുക്ക് നെറ്റ്ഫ്ലിക്സിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലൂ കണക്ട് ചെയ്തിട്ട് മികച്ച ഡി ടി എസ് സൗണ്ടുള്ള ഇംഗ്ലീഷ് മൂവികളൊക്കെ ആ ഒരു കിഡിലിന് സൗണ്ട് എഫക്റ്റോടുകൂടി കാണണമെങ്കിൽ ഇന്നിറങ്ങുന്ന മിക്ക സ്മാർട്ട് ടിവികളുടെയും അതിനകത്തുള്ള ഡിഫോൾട്ട് സ്പീക്കർ പോരാ എന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ ചില ടിവികൾ ഇപ്പോൾ ഉദാഹരണത്തിന് വൂ എന്ന് പറയുന്ന ടി വിയിലൊക്കെ ഇൻബിൽറ്റ് സൗണ്ട് ബാർ വരുന്നതുണ്ട് ടി വിയുടെ അടിയിൽ തന്നെ സൗണ്ട് ബാർ കണക്റ്റഡ് ആയിരിക്കും കുഞ്ഞൊരു സൗണ്ട് ബാർ ടി വിയുടെ ഈ ഡിസ്പ്ലേയുടെ ഏരിയയുടെ താഴെയായിട്ട് വരും നമുക്ക് ഇവിടെ കാണുന്ന ആ ഒരു ടി വിയിൽ തന്നെ അത്തരത്തിൽ സൗണ്ട് ബാർ അതിനകത്ത് ഇൻബിൽറ്റ് ഉണ്ട് അത്തരം സൗണ്ട് ബാർ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മികച്ച സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതിന് കാരണമാകും ഇനി സൗണ്ട് ബാറും ഇല്ലാത്ത ടി വി ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ സൗണ്ട് ബാർ കൂടി വെച്ചാൽ നമുക്ക് നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടും ഓർക്ക് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സൗണ്ട് ബാറുകളെ തേടി പിന്നെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ സാധാരണ കണ്ടൻറ്റുകൾ ഒരു സീരിയൽ പോലെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ച അനുഭവം മാത്രമാണെങ്കിൽ അത്രയും വലിയൊരു സൗണ്ട് എഫക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല അടുത്തതായിട്ട് നമ്മൾ വാങ്ങുന്ന ടി വിയുടെ സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം മിനിമം ഒരു കാഡ് കോർ പ്രോസസ്സറെങ്കിലും ഉള്ള ടി വി ആയിരിക്കണം വാങ്ങേണ്ടത് അതുപോലെ റാമും റോമും നമ്മൾ സ്മാർട്ട് ഫോണിലൊക്കെ പറയുന്ന പോലെ റാം റോം ഇതിനുമുണ്ട് അപ്പോൾ ടി വിക്ക് മിനിമം ഒരു ഒൺ ജി ബി റാം അതുപോലെ ഒരു എയിറ്റ് ജി ബി സ്റ്റോറേജെങ്കിലും ഉണ്ടാവണം ഒരുപാട് ഈ പറയുന്ന സ്മാർട്ട് ഫോണുകളിലൊക്കെ കാണുന്ന പോലെ ഒരു എയ്റ്റ് ജി ബി റാം അങ്ങനെയുള്ള കൺസെപ്റ്റൊന്നും ടിവിയെ സംബന്ധിച്ചില്ല കാരണം നമ്മൾ ഒരേ സമയം ഒരു കാര്യമില്ല ഇതിൽ കാണും ഒന്നുകിൽ യൂട്യൂബ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അല്ലെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് കണക്ഷൻ ഇങ്ങനെ ഏതെങ്കിലും ഒരേ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് അധികം വരാത്തിടത്തോളം കാലം വലിയൊരു റാം ഒരിക്കലും സ്മാർട്ട് ടി വിക്ക് വേണ്ട വൺ ജി ബി ടു ജി ബി വൺ ജി ബി ഒക്കെ തന്നെ ഓക്കെയാണ് ടൂ ജി ബി വരുന്ന റാം വരുന്ന ടി വികളും ലഭ്യമാണ് അതുപോലെ ഇതിനകത്ത് നമ്മൾ അധികം മ്യൂസിക് ഒന്നും സ്റ്റോർ ചെയ്യാത്തിടത്തോളം കാലം ഇൻ്റർണൽ സ്റ്റോറേജും അധികമായിട്ട് വേണ്ടി വരുന്നില്ല അധികം ഗെയിമൊന്നും ഇൻസ്റ്റാൾ ചെയ്യാത്തവരെ സംബന്ധിച്ച് എയിറ്റ് ജി ബി ആണ് ഇന്ന് വരുന്ന മിക്ക സ്മാർട്ട് ടി വികളുടെയും ഓൺ ബോർഡ് മെമ്മറി സിക്സ്റ്റീൻ ജി ബി വരുന്നവയും ഉണ്ടെന്ന് ഓർമ്മിക്കട്ടെ അടുത്തായിട്ട് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടി വീകളിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതായത് ഇതിപ്പോൾ എൻ്റെ ബാക്കിലിരിക്കുന്ന ഷവോമിയുടെ ടി വി ആണ് ഷോമി ടിവികളാണെങ്കിൽ സാധാരണ അതിനകത്ത് വരുന്ന നമ്മൾ സ്മാർട്ട് ഫോണിൻ്റെയൊക്കെ കേസിൽ പറയുന്നത് പോലെ ഒരു യൂസർ ഇൻറ്റർഫേയ്സ് പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഷവോമി ടിവികളിൽ ഇത്തരത്തിൽ പാച്ചുവാൾ എന്നറിയപ്പെടുന്ന ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് അതിൻ്റെ ഒരു സ്കിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ കാണുന്നത് പാച്ചുവളാണ് എന്നാൽ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഈ ഒരു ഷവോമി ടി വിയിലൊരു പ്രത്യേകത നമുക്കിത് ഒരു ആൻഡ്രോയിഡ് ടി വി ഒ എസ് രീതിയിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ആൻഡ്രോയിഡ് ടി വിയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് അപ്പോൾ ഇതായിരിക്കും ഒരു ആൻഡ്രോയിഡ് ടി വി യൂസർ ഇൻറ്റർഫേയ്സ് അപ്പോൾ പാച്ചുവോളിലേക്ക് വരാനും ഇതിനകത്തുണ്ട് ഇത് പാച്ചുകൾ എന്ന് പറയുന്ന സ്കിൻ ആണ് അല്ലെങ്കിൽ യൂസർ ആണ് അതുപോലെ ഇവിടെ കാണുന്ന വൂ ടി വി വൂ ടി വിയുടെ പ്രത്യേകത എന്നൊക്കെ കഴിഞ്ഞാൽ ഇത് ഇൻബിൽറ്റ് വരുന്നത് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആൻഡ്രോയിഡ് ടി വി പ്യുർ ആൻഡ്രോയിഡ് ടി വിയിലാണ് വരുന്നത് നമുക്കറിയാം സ്മാർട്ട് ഫോണുകളുടെ കേസിൽ നമ്മൾ പ്യുർ ആൻഡ്രോയിഡുള്ള സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് പോലെ ഇത് പ്യുവർ ആണ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വി ആണ് എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ആൻഡ്രോയിഡ് ടി വി എന്ന പേര് മാറി പകരം ഗൂഗിൾ ടി വി എന്ന പേരിലേക്ക് മാറിയിരിക്കുന്നു ഈ ഇരിക്കുന്ന ടി വി എന്ന് പറയുന്നത് അത്തരത്തിൽ ഗൂഗിൾ ടി വിയിൽ പ്രവർത്തിക്കുന്ന ടി വി ആണ് സോണിയുടെ ടി വി ആണ് ലേറ്റസ്റ്റ് ആണ് അപ്പോൾ ഗൂഗിൾ ടി വി ഇന്റർഫേയ്സ് ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത് ആൻഡ്രോയിഡ് ടെന്നിലാണ് നേരത്തെ കണ്ട ആൻഡ്രോയിഡ് ടി വി ആൻഡ്രോയിഡ് നയനിലാണ് അപ്പോൾ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ടെൻ മുതൽ ഇത്തരത്തിൽ ഗൂഗിൾ ടി വി ഇന്റർഫെയ്സ് ആണ് വരുന്നത് അപ്പോൾ എൻ്റെ ഒരു സജഷനിൽ എപ്പോഴും പ്യുർ ആൻഡ്രോയിഡ് ടി വി വാങ്ങുന്നതായിരിക്കും നല്ലത് കാരണം പ്യുർ ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ അതിനകത്ത് ഈ കാണുന്നതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടാവും കണ്ടില്ല ഇതിനകത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷനുകൾ ഇതിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം ടി വി ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ടി വി ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളൊരു പ്രത്യേകത ആൻഡ്രോയിഡ് ടി വി എന്നാൽ മറ്റ് സ്കിന്നൊക്കെ അപ്ലൈഡ് വരുന്ന എൽ ജി ടി വിയിലൊക്കെ അതിൻ്റെതായ വെബ് വോയ്സ് എന്ന് പറഞ്ഞിട്ട് സ്കിന്നൊക്കെ വരുന്നുണ്ട് സാംസങ്ങിൻ്റെ കേസിൽ ടൈസൺ എന്ന് പറയുന്ന സ്കിന്നാണ് വരുന്നത് അതിലൊക്കെ പലപ്പോഴും പ്ലേ സ്റ്റോർ ഉണ്ടാകാറില്ല പ്യുവർ ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ ഉറപ്പായിട്ടും പ്ലേ സ്റ്റോർ ഉണ്ടാവും അപ്പോൾ അതൊന്നും മനസ്സിൽ ഓർത്തിരിക്കുക പ്യുവർ ആൻഡ്രോയിഡ് ടി വി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എൻ്റെ അഭിപ്രായം അടുത്തായിട്ട് സ്മാർട്ട് ടി വി വാങ്ങുന്നവർ ചോദിക്കുന്ന ഒരു സംശയമുണ്ട് നമ്മുടെ ഫോണിലെ മൊബൈൽ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് ടി വി കണക്ട് ചെയ്യാൻ പറ്റും ഇൻ്റർനെറ്റ് വേണമല്ലോ സാധാരണ രീതിയിൽ യൂട്യൂബൊക്കെ സ്മാർട്ട് ടി വിയിൽ വർക്ക് ചെയ്യാൻ പക്ഷേ മൊബൈൽ ഡാറ്റ നമുക്കറിയാം ടു ജി ബി അല്ലെങ്കിൽ ഫോർ ജി ബിക്ക് ആയിരിക്കും മാക്സിമം ഒരു ദിവസത്തെ ഡേറ്റ ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു മൊബൈലിലുള്ളതിനേക്കാൾ കൂടുതൽ ഡേറ്റ സ്മാർട്ട് ടി വികൾ കൺസ്യൂം ചെയ്യും പ്രത്യേകിച്ച് ഫോർ കെ ക്വാളിറ്റിയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ഒരു അൺലിമിറ്റഡ് ഡേറ്റ നമുക്ക് കിട്ടുന്നില്ല സ്മാർട്ട് ഫോണിലെ നെറ്റ് ഇതിലേക്ക് ടെദർ ചെയ്ത് മൊബൈൽ ഹോട്ട്സ്പോട്ടൊക്കെ ആക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു സ്മാർട്ട് ടി വി വൈഫൈ കണക്ടിവിറ്റിയുമായിട്ട് ചേർത്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരു അൺലിമിറ്റഡ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടനും എപ്പോഴും എത്ര വേണമെങ്കിലും കാണാം ഒന്നും ഒരു ഒരു കാണാം എന്നുള്ളതാണ് വൈഫൈ ആകുമ്പോൾ ഉള്ള ഗുണം പിന്നീട് നമ്മൾ ടി വി വാങ്ങുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലുള്ള പോർട്ടുകളാണ് പോർട്ടുകൾ ഉണ്ടോ എന്ന് നമ്മൾ ചെയ്യണം ഉദാഹരണത്തിന് യു എസ് ബി കണക്ട് ചെയ്യാനുള്ള പോർട്ട് എച്ച് ഡി എം ഐ പോർട്ട് അതുപോലെ തന്നെ എച്ച് ഡി എം ഐ പോർട്ടുകൾക്കുള്ളിൽ എച്ച് ഡി എം ഐ ആർക്ക് സപ്പോർട്ടുള്ള പോർട്ടുണ്ട് അതായത് നമുക്ക് അത്തരം എച്ച് ഡി എം എ ആർക്ക് സപ്പോർട്ടുള്ള പോർട്ടിൽ നിന്ന് സൗണ്ട് ഔട്ട് പുട്ട് എടുത്ത് എച്ച് ഡി എം ഐ കേബിൾ എടുത്ത് നമുക്ക് ഈ പറഞ്ഞ സൗണ്ട് ബാറിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ സൗണ്ട് ലോസ് ക്വാളിറ്റി ലോസ് സാധിക്കും അപ്പൊ എച്ച് ഡി എം എ ആർക്ക് സപ്പോർട്ടുള്ള എച്ച് ഡി എം പോർട്ട് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കുക അതുപോലെ ക്രോം കാസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ക്രോം കാസ്റ്റ് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണുകളുടെ ഡിസ്പ്ലേ നമുക്ക് കാസ്റ്റ് ചെയ്ത് ടി വി സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കും അത്തരം സപ്പോർട്ട് ഉണ്ടോ എന്നും നോക്കുക ഇതിനേക്കാളെല്ലാം നമ്മളൊരു സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ ഏറ്റവും നമ്മൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ സർവീസ് സെന്ററുകൾ എങ്ങനെ അവരുടെ സർവീസ് എങ്ങനെ അതിന്റെ വാരന്റി എങ്ങനെ എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എസ്പെഷ്യലി ടി വി കേസിൽ നമ്മൾ നിരവധി ഗാഡ്ജറ്റുകൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും ഏറ്റവും എനിക്ക് ഒന്ന് കംപ്ലയിൻ്റ് വരാൻ സാധ്യതയുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഈ സ്മാർട്ട് ടി വി തന്നെയാണെന്നാണ് എൻ്റെ ഒരു അനുഭവം അതുകൊണ്ട് തന്നെ മികച്ച വാരണ്ടിയും മികച്ച സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡുകൾ സെലക്ട് ചെയ്യാൻ നമ്മൾ ഒരു കാരണവശാലും മടി കാണിക്കരുത് കാരണം പലപ്പോഴും സ്മാർട്ട് ടിവികൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതെല്ലാം ഇലക്ട്രോണിക് സാധനങ്ങളാണ് ഇന്ന് വാങ്ങി നാളെ തന്നെ കംപ്ലയിൻറ്റ് വരുന്ന സാഹചര്യങ്ങൾ പോലും പല പ്രോഡക്റ്റുകളുടെ കേസിലും വരാറുണ്ട് സ്മാർട്ട് ടി കേസ് മാത്രമല്ല ഏത് കാര്യത്തിലും അപ്പോൾ സ്മാർട്ട് ടി വിൾ പൊതുവെ കണ്ടുവരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് കാലം ഇത്തരത്തിൽ ഡിസ്പ്ലേയിൽ ചിലപ്പോൾ ഒരു വെള്ള വര അല്ലെങ്കിൽ ഒരു കറുത്ത ലൈനൊക്കെ വരാറുണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ വാറൻറ്റി പീരീഡിലാണെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ വാറൻറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലാതെ നമ്മൾ പെയ്ഡ് സർവീസ് ചെയ്യേണ്ടതുണ്ട് എന്തായാലും സർവീസ് അവൈലബിലിറ്റി നമ്മൾ നോക്കണം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് വന്നാൽ ആളുകൾ വീട്ടിൽ വന്ന് ഇത് സർവീസ് ചെയ്യുന്ന ആ ഒരു രീതി എത്രത്തോളം സർവീസ് സെൻറ്ററുകൾ അവർക്ക് ഉണ്ട് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് ബ്രാൻഡുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ അവസാനമായിട്ട് നമ്മളൊരു ടി വി വാങ്ങുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്തരം പ്രോഡക്റ്റുകളുടെ പ്രൈസിങ്ങിനെ കുറിച്ചാണ് പലപ്പോഴും ഇത്തരം പ്രോഡക്റ്റുകളുടെ ബോക്സിൻ്റെ പുറത്ത് എം ആർ പി മാക്സിമം റീറ്റെയിൽ പ്രൈസെന്ന് പറയുന്ന കൊടുക്കുന്ന പ്രൈസൊന്നും പലപ്പോഴും ഒന്നും നമുക്ക് കൊടുക്കേണ്ടി വരില്ല ആൻഡ് ആക്ച്വൽ പ്രൈസ് അത്രയും വരില്ല പലപ്പോഴും ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഓൺലൈനിൽ ഇപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്രൈസ് നേരത്തെ കൂട്ടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് പലപ്പോഴും നല്ലതായിരിക്കും എം ആർ പി എപ്പോഴും പലയിടത്തും വരില്ല പക്ഷേ ഷോപ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഓൺലൈനിനേക്കാൾ പ്രൈസ് കൂടുതലായിരിക്കും കാരണം അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അവരുടെ ഷോപ്പ് റണ്ണിങ് കോസ്റ്റ് ഉണ്ട് അല്ലെ അവിടുത്തെ സ്റ്റാഫിൻ്റെ സാലറി വാടക ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് അവർ ആ സമയത്ത് നമ്മൾ ഓൺലൈൻ വാങ്ങുമ്പോൾ ഡയറക്റ്റ് ആണ് നടക്കുന്നത് എപ്പോഴും ഈ ഒരു പ്രൈസിൻ്റെ ഒരു കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ ഇത്തരം ടിവികൾ വാങ്ങുമ്പോൾ ഇന്ന് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ മു ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചിന്റെ മികച്ച എൽ ഇ ഡി ടിവികൾ ലഭ്യമാണ് ഈവൻ ഒരു പന്ത്രണ്ടായിരം പതിനായിരം രൂപയ്ക്ക് പോലും വൺ പ്ലസിന്റെ പോലും ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചിന്റെ ടി വി ഒക്കെ ലഭ്യമാണ് അതുപോലെ തന്നെ ഷൗമിയുടെ ടി വി ഈ ഒരു പ്രൈസ് റേഞ്ച് ലഭ്യമാണ് അതുപോലെ വൂ എന്ന് പറയുന്ന പറയുന്നൊരു ബ്രാൻഡുണ്ട് നമ്മുടെ ചാനലിലൂടെ നിരവധി ടിവികൾ ഒരു ബ്രാൻഡാണ് വൂ വൂവിൻ്റെ പ്രത്യേകതയും മികച്ച പ്രൈസിങ് ആണ് നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയും ഉണ്ട് അതിൻ്റെ സർവീസ് അത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കാരണം എനിക്ക് എനിക്കതിന് അത്തരം സർവീസുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വാസ്തവം അപ്പോൾ ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞുള്ള സർവീസ് നോക്കുക എൻ്റെ ഒരു പ്രൈസ് നോക്കുക എങ്ങനെ ആയാലും ഈ ഒരു പന്ത്രണ്ടായിരം റേഞ്ചിൽ ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ച് ലഭിക്കും പന്ത്രണ്ടായിരം പതിമൂവായിരം ഫോർട്ടി ഇഞ്ചിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു സാധാരണ എൽ ഇ എങ്ങനെ പോയാൽ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നമുക്ക് ലഭ്യമാകും അവർക്ക് കൂടുതൽ ഡിസ്പ്ലേ ക്വാളിറ്റി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒ എൽ ഇ ഡി ടി വി ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ സോണിയുടെ ഒക്കെ ടി വിയിലേക്ക് നമ്മൾ ചെല്ലുകയാണെങ്കിൽ പ്രൈസ് ഒരുപാട് കൂടുതലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ സാംസങ്ങിൻ്റെ ടി വി അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ പാനലുകൾക്ക് ഒരുപാട് കൂടിയതായിരിക്കും അതുകൊണ്ട് തന്നെ മികച്ച പ്രൈസ് കൂടിയ പ്രൈസ് ആയിരിക്കും അത്തരം ടിവികൾക്ക് അപ്പം നമ്മുടെ പ്രൈസിനൊത്ത ടി വി വാങ്ങുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ഒരു കാര്യം കൊണ്ട് പറയട്ടെ ഇത്തരത്തിൽ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയ സ്മാർട്ട് ടിവികളുടെ എല്ലാം പല ബ്രാൻഡിൻ്റെ ടിവികളുടെ എല്ലാം വീഡിയോയുടെ ഒരു ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടി വി വാങ്ങണമെന്ന് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാനും സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന പ്രതീക്ഷ അവിടെ സ്റ്റേ സേഫ് ബൈ